എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെമ്പരത്തി താളിയാണ്. വെറും ചെമ്പരത്തി താളി അല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായി ചെമ്പരത്തി താളി മാത്രം, ചെമ്പരത്തിയുടെ ഇല മാത്രം എടുത്തിട്ട് താളിയാക്കി ചെയ്താൽ മതിയോ അതോ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കണമെന്ന് ഒരുപാട് പേരായി ചോദിക്കണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, അതിന് എന്ന പ്രോസസ്സൊന്നുമില്ല. എങ്ങനെ ചെയ്താലും മുടിക്ക് നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് അല്ലെങ്കിൽ 7 ചെമ്പരത്തിയുടെ ഇലയും കൂടി എടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഹെയർ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അത്രയും വെച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഒരു കാരണവശാൽ അതിൽ തരി തരിയായിട്ട് ഇരിക്കരുത് കേട്ടോ, കാരണം അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുടിയിൽ അത് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് അത് അരച്ചെടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ്. അതെല്ലാം നമ്മൾ എന്തെങ്കിലും അതിൽ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിലും അത് കുഴപ്പമില്ല. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 1 teaspoonനോളം റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ മുടിയിൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ, മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കാൻ എല്ലാത്തിനും നല്ലതാണ് നമ്മൾ ഈ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് മുടി വളരാനും എല്ലാത്തിനും പറ്റിയതാട്ടോ ഈ താളി യൂസ് ചെയ്യുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്ന 1 teaspoonനോളം തൈരും കൂടി ചേർത്ത് കൊടുക്കാനും. അപ്പോൾ തൈര് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാതെ ഇതുപോലെ ഹെയർ പാക്കിൽ, അതുപോലെ താളിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്കിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ മുടിയിൽ ചെയ്യുന്നതാട്ടോ കുറച്ചും കൂടി നല്ലത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 1 teaspoonനോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ ഇതിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ട, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിലേക്ക് 1 teaspoon കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം മുടി ഒട്ടും ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഹെയർ പാക്കാണ്. എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.